السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ നാം പ്രവേശിച്ചിരിക്കുകയാണ് ഹജ്ജിൻ്റെ പുണ്യകരമായ ദിനങ്ങളാണ് ഇനി നമുക്ക് മുമ്പിൽ വരാനുള്ളത് നമ്മുടെ പല സഹോദരങ്ങളും ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇത് ഈ ഒരവസരത്തിൽ ഹജ്ജിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും അല്പസമയം നിങ്ങളെ ഉണർത്താൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒരു കാര്യമാണ് ഹജ്ജ് എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി പറഞ്ഞു ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഇസ്ലാം അഞ്ച് കാര്യങ്ങളിൽ സ്ഥാപിതമായിരിക്കുന്നു ഷഹാദത്തി അല്ലാഹു ഇല്ലല്ലാഹു അൻ അല്ലാതെ

വസൗമി റമബാൻ റമലാനിൽ നോമ്പനിഷ്ഠിക്കൽ സുഹീഹുൽ ബുഖാരിയിലെ എട്ടാമത്തെ ഹദീസായ ഇത് നമുക്ക് കാണാൻ കഴിയും ഹജ്ജ് ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സൗകര്യം കൊണ്ടുമൊക്കെ അവിടെ എത്താൻ കഴിയുന്ന ആളുകൾക്ക് നിർബന്ധമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അള്ളാഹു സുബുല സൂറത്ത് ആല ഇമ്രാണിൻ്റെ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിലൂടെ പറയുന്നു ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി അങ്ങോട്ട് യാത്ര നടച്ചൽ അവിടെ പോയി ഹജ്ജ് ദറുഹിക്കൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു എന്നാണ് ഇപ്പം ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഖുതുബയിലൂടെ പറഞ്ഞു യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ ഖദ് ഹജ്ജ തീർച്ചയായും അള്ളാഹു സുബാന നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക റജുലുൻ അപ്പോൾ ഒരാൾ ചോദിച്ചു അല്ല അള്ളാഹുവിൻ്റെ ദൂതരെ എല്ലാ വർഷവും ഹജ്ജ് നിർവഹിക്കണോ ഇയാൾ മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നതുവരെ അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മറുപടി പറഞ്ഞില്ല ഫക്കാൽ റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം ശേഷ റസൂള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ലൗ കുൽ തുവ ജബത് ഞാനെങ്ങാനും അതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിർബന്ധമാകുമായിരുന്നു ഫലം മസ്തഅത്തും എന്നാൽ നിങ്ങൾക്കത് സാധ്യമാവുകയുമില്ല സുമ്മ റൂണിമ ചറക്തക്കും പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എന്തൊരു വിഷയമാണോ വിട്ടേച്ചു പോകുന്നത് അതിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക ഇന്നമാ ഹല കാന കബിലക്കും തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത് ബി കെ സറത്തിസു ആലിഹിം അവരുടെ അമിതമായ ചോദ്യങ്ങളും വഖ്തിലാ അല അംബിയ ഇഹിം അവരുടെ പ്രവാചകന്മാരുടെ വിഷയത്തിൽ എതിർത്തു നിന്നതുമാണ് ഫൈദാ അമർത്തു കും ബിഷെയ് ഇൻ ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ തും നിങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങളത് ചെയ്യുക നിങ്ങളോട് നാം ഒരു കാര്യം വിരോധിച്ചാൽ നിങ്ങളോട് ഞാനൊരു കാര്യം വിരോധിച്ചാൽ നിങ്ങളത് ഉപേക്ഷിക്കുകയും ചെയ്യുക സൊഹിഹ് മുസ്ലിമിലെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഹജ്ജ് നിർവഹിക്കൽ സാധ്യമാകുന്ന അതിന് കഴിവുള്ള ശാരീരികമായും സാമ്പത്തികമായും യാത്ര ചെയ്യാനുമൊക്കെ സൗകര്യമുള്ള ആളുകൾക്ക് നിർബന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മഹാനായ അംരുബിൻ ആസറിയാഹൻഹു അദ്ദേഹം മരണാസനനായി കിടക്കുമ്പോൾ തേങ്ങി കരയുന്നതായ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മകൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഉപ്പ നിങ്ങൾ കരയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമിയുടെ കൂടെയായിരുന്നില്ലേ അപ്പോൾ അവിടെ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ ഘട്ടം ഞാൻ ജാഹിലിയ കാലഘട്ടത്തിലായിരുന്നു എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി എൻ്റെ ആ കാര്യങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു അദ്ദേഹം പറയുകയാണ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഞാൻ കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസലമയോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഇസ്ലാം സ്വീകരിച്ചാൽ എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമോ അപ്പോൾ റസുലാഹി സുല്ലാഹു അലഹി വസ്ലമ്മുൽ നിനക്കറിയില്ലേ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടു ഒരാൾ ഹിജറ നിർവഹിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്താൽ അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ നശിക്കാൻ അത് കാരണമായി ചീരും ഒരാൾ ഹജ്ജ് നിർവഹിക്കുമ്പോൾ അവൻ്റെ കഴിഞ്ഞ പാപങ്ങൾ തകരാൻ ഹജ്ജ് കാരണമായി തീരുമെന്നാണ് അമ്രമുൽ അസ്രദ് അള്ളാഹുന് പറയുന്നു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി എനിക്ക് സമാധാനമായി കഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടല്ലോ പിന്നീട് അള്ളാഹുവിൻ്റെ കൂടെയാണ് ഞാൻ ജീവിച്ചത് അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുവർണമായ കാലഘട്ടമായിരുന്നു ഈ രണ്ട് കാലത്തെപ്പറ്റിയും എനിക്ക് ബേജാറില്ല എന്നാൽ അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായതിനു ശേഷം എൻ്റെ ഈ നിമിഷം വരെയുള്ള സന്ദർഭങ്ങളെപ്പറ്റി ആലോചിച്ച് എനിക്ക് ഭയമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സുഹീഹ് മുസ്ലിമിലെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഹദീസാണ് ഞാൻ ഉദ്ധരിച്ചത് വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബലഹു ഒരാൾ ഹജ്ജ് നിർവഹിക്കുന്നതോടുകൂടി അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ തകർക്കപ്പെടുമെന്നുള്ള വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് നബി പറഞ്ഞു മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യൗമി ഹജ്ജ് ഒരാൾ ഹജ്ജ് നിർവഹിക്കുന്നു സ്ത്രീ പുരുഷ സംസർഗമില്ലാതെ അനാവശ്യ കാര്യങ്ങളില്ലാതെ അങ്ങനെയുള്ള വ്യക്തി ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരുന്നത് അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചതെങ്ങനെയാണോ ആ രൂപത്തിൽ യാതൊരു പാപവുമില്ലാത്തവനായിട്ടായിരിക്കുമെന്നാണ് സൊഹീഹുൽ ബുഖാരിയിലെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഹദീസാണ് ഒരിക്കൽ അള്ളാഹു അലഹി വസ്ലമ ചോദിക്കപ്പെട്ടു അയ്യുൽ അമലി അഫ്ദൽ അള്ളാഹുവിൻ്റെ റസൂലെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം ഫക്കാലവിടുന്ന് പറഞ്ഞു ഈമാനും വറസൂലി അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കലാണ് പിന്നീട് പിന്നീടേതാണെന്ന് ചോദിക്കപ്പെട്ടു കാലവിടുന്ന് പറഞ്ഞു അൽ ജിഹാദു സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തലാണ് കയ്യില മാത പിന്നീടേതാണെന്ന് ചോദിക്കപ്പെട്ടു കാലവിടുന്ന് പറഞ്ഞു ഹജ്ജുൻ മബറൂർ പുണ്യകരമായ ഹജ്ജ് എന്നാണ് സുഹീഹുൽ ബുഖാരിഗിലെ ഇരുപത്തിയാറാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട അഫ്വലായ അമലാണെന്ന് നമുക്ക് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഇലൽ ഉംറ ലിമാ ബൈനഹുമാ ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ അവക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള പാപമോചനമാണ് വൽ ഹജ്ജുൽ പുണ്യകരമായ ഹജ്ജ് അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല ബുഹാരിയിലെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ മഹദിയായ ആയിഷി അള്ളാഹുഹു അലഹി വസ്ലമയോട് ചോദിച്ചു നെറൽ ജിഹാദ് അഫ്ബൽ അമൽ അള്ളാഹുവിൻ്റെ റസൂലെ ജിഹാദിനെ ഏറ്റവും ശ്രേഷ്ഠകരമായ അമലായി കാണുന്നു ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണഭൂമിയിലിറങ്ങി പോരാടുക എന്നുള്ളതാണ് ജിഹാദ് വിശാലമായ അർത്ഥമുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യുദ്ധം ചെയ്യുക അതിൻ്റെ സാഹചര്യത്തിൽ എന്നുള്ളതാണ് അഫലു ജാഹിദു ഞങ്ങൾ സ്ത്രീകൾ യുദ്ധത്തിനിറങ്ങിക്കോട്ടെ നബിയെ കാല നബി പറഞ്ഞുലാ വേണ്ട അഫ്ബൽ ജിഹാദി ഹജ്ജുറൂൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫ്ദലായ ജിഹാദി എന്ന് പറയുന്നത് പുണ്യകരമായ ഹജ്ജാകുന്നു എന്നാണ് അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ഹജ്ജ് നിർവഹിക്കുക എന്നത് വലിയൊരു ജിഹാദാണ് വലിയൊരു ത്യാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബുഹാരിഗിലെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ ഒരു കർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കുക വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഹജ്ജ് നിർവഹിക്കേണ്ടത് അള്ളാഹു താല പറയുന്നു നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി ഹജ്ജും ഉമ്രയും പൂർണ്ണമായി നിർവഹിക്കുക ശുദ്ധ ഖുർആാനിൻ്റെ രണ്ടാമധ്യായം സുറത്തുൽ ബക്കറ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ വചനമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുക അള്ളാഹു സുബാനുഹു വ ആല ഓരോന്നിൻ്റെയും ശ്രേഷ്ഠത മനസ്സിലാക്കി പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ കൃത്യമായ രൂപത്തിൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ സഹോദരങ്ങളുടെ ഹജ്ജ് അള്ളാഹുത്ത ആല പുണ്യകരമായ ഹജ്ജായി സ്വീകരിക്കുമാറാവട്ടെ നമ്മയും അവരെയും അള്ളാഹുബൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് തീർത്താൻ ഗ്രഹിക്കുമാറാവട്ടെ സുലാഹു അല മുഹമ്മദിൻ അല അലി മുഹമ്മദ് അലഹമുല്ലാറബിലാലമിൻ അസ്ലാമുലിക്കൂ വർഹമു